ഹലോ എവ്രി വൺ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ യദുകൃഷ്ണ. അപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് വേവലാതിപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ വിസ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ആണ് യുകെയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ആ മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നും കുറേ പ്രൊപ്പോസൽസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വട്ടം ചുറ്റാതിട്ട് ഞാൻ ആദ്യമേ പോയിന്റിലോട്ട് വരാം. ഒന്ന്, എല്ലാവരും മൊത്തത്തിൽ വറീഡ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്താ എൻ എച്ച് എസിൽ കറൻ്റ് വർക്ക് ചെയ്യുന്ന നഴ്സസിനെയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നേഴ്സസിനെയോ ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ ബാധിക്കുമോ എന്നുള്ള കാര്യം. ഓക്കെ, ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യങ്ങളാവട്ടെ, റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളാവട്ടെ. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ എൻ എച്ച് എസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നേഴ്സസിനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി എൻ എച്ച് എസിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേഴ്സസിനാണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഇൻ്റർനാഷണൽ നേഴ്സസിനാണെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പവും ഈ ഒരു പുതിയ വിസ അപ്ഡേറ്റ്സ് വരുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് എൻ എച്ച് എസിൻ്റെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിലും ശരി, പോളിസീസിലാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്, ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, പക്ഷേ ഇതെല്ലാം തന്നെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വെച്ചിരിക്കുന്ന പ്രൊപ്പോസൽസ് മാത്രമാണ്. ഇതൊന്നും സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതൊന്നും പ്രോപ്പർ റൂളായിട്ടോ ലോ ആയിട്ടോ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഇതെല്ലാം വരാൻ പോകുന്നത് സ്പ്രിങ്ങിലാണ് അല്ലെങ്കിൽ മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറൻ്റ്ലി എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന, ഓക്കെ, ടയർ 2 വിസയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിനാവട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനാവട്ടെ അല്ലെങ്കിൽ ഇനി എൻ എച്ച് എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ത്രൂ വരാൻ പോകുന്ന പുതിയ നേഴ്സസ് അല്ലെങ്കിൽ വർക്ക് ചെയ്തോണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് യു കെയിലോട്ട് വരാനിരിക്കുന്ന നേഴ്സസിനെ ഒന്നും തന്നെ ഈ ഒരു റൂൾ വഴി അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസ് വഴി, ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജിൽ വന്നിട്ടുള്ള എമൗണ്ട് ഹൈ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വിസ റിന്യൂവലിൻ്റെ സമയത്ത് വന്നിരിക്കുന്ന സാലറി ത്രഷോൾഡിലാണെന്നുണ്ടെങ്കിലോ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലോ എൻ എച്ച് എസ് നേഴ്സസിനെ ഇത് ഒരു രീതിയിലും ബാധിക്കില്ല എന്നാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫർദർ ക്ലാരിഫൈഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ താമസിയാതെ വരുന്നതായിരിക്കും എന്താണെന്നുണ്ടെങ്കിലും റിട്ടേൺ ആയിട്ട്. കാര്യം അതിൻ്റെ കുറച്ചായിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും എൻ എച്ച് എസ് നേഴ്സസിനെയോ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയോ ആണെന്നുണ്ടെങ്കിൽ തന്നെയും മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൂളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ഒരിക്കലും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റം റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്താണെന്നുണ്ടെങ്കിലും. ബിക്കോസ് ആ ഒരു പ്ലാൻ അല്ലായിരുന്നു എൻ എച്ച് എസ് ഫ്യൂച്ചർ വർക്ക് ഫോഴ്സ് പ്ലാനിനകത്ത് ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഇനിയും റിക്രൂട്ട്മെൻറ്റ്സും അല്ലെങ്കിൽ ഒരുപാട് വാക്കൻസീസും കാര്യങ്ങളും ഇനിയും ഇവിടെ ഫില്ലൌട്ട് ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി കുറേ ട്രസ്റ്റുകളിലും കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ചില ട്രസ്റ്റുകൾ, നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങളിപ്പോൾ ഏജൻസീസിനെ സമീപിക്കുന്ന സമയത്ത് ചില ഏജൻസീസിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു എന്താ റിക്രൂട്ട്മെൻറ്റ് ഡിലേ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ടായിരിക്കും. അത് ഈ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ഇയർ വരെയുള്ളൊരു സംഭവമായിരിക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ട്രസ്റ്റുകളും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്തായാലും. പക്ഷേ സ്റ്റിൽ അവർക്ക് വീണ്ടും നേഴ്സസിനെ വേണം. ഓക്കെ, നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ടല്ല റിക്രൂട്ട്മെൻറ്റ് ഡിലേ ആയത്, ഫണ്ടിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് റിക്രൂട്ട്മെൻറ്റ് ഡിലേ ആയത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് എടുത്ത് പറയുകയാണ്, എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ ഇനി എൻ എച്ച് എസിലേക്ക് വരാനിരിക്കുന്ന നേഴ്സസ് ആവട്ടെ, നിങ്ങൾ യാതൊരു രീതിയിലും പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ ജസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കറൻ്റ്ലി ഇപ്പം നോട്ടിംഗം യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ അണ്ടർ എൻ എച്ച് എസ് ട്രസ്റ്റിൽ നേഴ്സ് പ്രാക്ടീസറായിട്ടും പിന്നെ എൻഡോസ്കോപ്പി യൂണിറ്റിൻ്റെ ഡെപ്യൂട്ടി മാനേജറായിട്ടാണ് ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ, എല്ലാവരെയും പോലെ തന്നെ ഈ വറീഡ് ആയിട്ടിരിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ ഞാനും ഇവിടെ മോർ ദാൻ 3 ഇയേഴ്സ് ആയിട്ടുള്ളൊരു എംപ്ലോയി തന്നെയാണ് എൻ എച്ച് എസിൻ്റെ കീഴിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സർട്ടൻ പൊസിഷനിലിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓതൻറ്റിസിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അല്ലാതെ കുറേ ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളെല്ലാം ചുമ്മാ നാട്ടിലിരുന്നിട്ടാണെങ്കിലും പടച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പടച്ച് വിടുന്ന പോലെ ജസ്റ്റ് വെറുതെ ഒരു ഫേക്ക് ന്യൂസോ കാര്യങ്ങളോ ഒന്നും പറയുന്നതല്ല. അതുപോലെ ഒരു പൊസിഷനിൽ എൻ എച്ച് എസിൽ ഇരിക്കുന്നതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള റിയൽ ഓതൻറ്റിക് ആയിട്ടുള്ള ന്യൂസ് കിട്ടിയതിന് ശേഷവും ജെന്യുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഇങ്ങനൊരു റൂള് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജെയിംസ് ക്ലവൽ അല്ലെങ്കിൽ യു കെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ യു കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വന്നതോട് ഒരുപാട് പേരാണ് വറീഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അത്രയും ടെൻഷനായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന കാര്യം. വറീഡ് ആവാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്, ലൈക്ക് ഒരുപാട് ബാഡ് ന്യൂസസും അതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് ഇന്ത്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ, കേരളത്തിലുള്ള ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ന്യൂസസ് ഉണ്ട് അതിനകത്ത്, ഇല്ലാന്നല്ല ഒരിക്കലും ഞാൻ പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ എച്ച് എസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ എൻ എച്ച് എസിലേക്കുള്ള നേഴ്സസിനെയോ നിങ്ങൾ ഇനി നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ, നിങ്ങളുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്താവട്ടെ, അവിടെ നിങ്ങളുടെ ഇപ്പം റൈസ് ആയിട്ടുള്ള കൂടിയിട്ടുള്ള ഐ എച്ച് എസിൻ്റെ ഹെൽത്ത് സെർച്ച് ആണ് ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന സമയത്ത്, വിസ റിന്യൂവലിൻ്റെ സമയത്ത് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളെ ഒരു രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇപ്പം മെയിനായിട്ട് ഇവിടെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ കെയറേഴ്സിന്, അപ്പം നമുക്ക് ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് മെസ്സേജസും ക്വയറീസും വരുന്നതൊക്കെ ഇവിടെ താമസിക്കുന്ന കെയറേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ട് സീനിയർ കെയർ ആയിട്ടോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവട്ടെ
അവരുടെ ഫാമിലീസ്, അവരുടെ പാരൻസ്, പുതിയതായിട്ട് വരാനിരിക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള എല്ലാവരുമാണ് ഇതിൻ്റെ ഒരു കൺസേൺ ആയിട്ട് വന്നിട്ടുള്ള മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഒരുപാട് ഏജൻസീസ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസീസ് എല്ലാം ഇത് മുതലെടുക്കാനായിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, നമുക്കറിയാം ഇത് പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ഫേക്ക് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം, കെയറേഴ്സിൻ്റെ അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സായിട്ട് വരുന്നവരുടെ കാര്യത്തിൽ ഗവൺമെൻറ് സ്ട്രിക്ട് റൂളാണ് എടുത്തിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും അത് എന്ന് തൊട്ടാണ് നമുക്കറിയില്ല, പക്ഷേ സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും ആ റൂൾ അവർ നിലവിലേക്ക് കൊണ്ടുവരിക എന്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതിനകത്ത് പറയുന്ന വെച്ചാൽ പ്രോപ്പർലി ഇപ്പോൾ കെയറേഴ്സായിട്ട് അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സായിട്ട് ഇനി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവർക്കൊരിക്കലും അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ക്ലിയറായിട്ട് പ്രൊപ്പോസലിൽ പറയുന്നുണ്ട്. അതും ഒരു റൂൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് വന്നിട്ടില്ല. ബിക്കോസ് ഇങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി തന്നെ ഒരുപാട് പേരാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, കാര്യം ഈ ഒരു കെയർ സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സീനിയർ കെയർ റോളിലോട്ട് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിലവിലുള്ള വാക്കൻസീസ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റോപ്പേജും കൂടെ വരുന്ന സമയത്ത് ഇത് ഒരുപാട് പ്രഷർ NHSലേക്ക് കൊടുക്കും, മനസ്സിലായോ? NHSനെ ഓവർ ബേർഡൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങളും കൺഫർമേഷൻസും കേട്ട് അതിൻ്റെ ഒരു റിവീൽ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഒരു പ്രോപ്പർ വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എന്തായാലും ഗവൺമെൻറ് എടുക്കുക എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഇത് പ്ലാനിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ചോ ഏപ്രിലിന് മുന്നേ തന്നെ നിങ്ങളുടെ ഫാമിലിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെയോ നിങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെങ്ങ് എത്താനോ ആയിട്ട് മാക്സിമം നോക്കുക. ബിക്കോസ് ഈ ഒരു റൂള് ഒരിക്കലും അവർക്ക് റിട്രോസ്പെക്റ്റീവ്ലി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുന്നേ ഉള്ള ഡേറ്റിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സേ മാർച്ച് 25 തൊട്ടാണ് ഈ റൂള് നിലവിൽ വരാൻ പോകുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് തൊട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർക്കോ അതിന് ശേഷമുള്ളവർക്കോ മാത്രമായിരിക്കും ഇത് ബാധകമാവുക. ഓക്കെ, അല്ലാതെ അതിന് മുന്നേ വന്നിട്ടുള്ള കെയറേഴ്സിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇപ്പം നിൽക്കുന്ന ഡിപ്പെൻഡൻസിനെയോ ഈ ഒരു റൂള് ബാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി ഏതെങ്കിലും രീതിയിൽ ഫ്രോഡായിട്ട് വരുന്ന ഏജൻസീസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഗവൺമെൻറ് എടുത്ത് പറഞ്ഞ വേറൊരു കാര്യം, കെയർ ക്വാളിറ്റി കമ്മീഷൻ അല്ലെങ്കിൽ സി ക്യു സിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടിയിട്ടുള്ള കെയർ ഹോംസിന് മാത്രമേ, നഴ്സിംഗ് ഹോംസിന് മാത്രമേ ഇനി കെയറേഴ്സിന് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് COIs ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഫേക്ക് ആയിട്ടുള്ള കുറേ എന്താ കെയർ ക്വാളിറ്റി കമ്മീഷൻ്റെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വാട്ടർമാർക്കൊക്കെ വെച്ചിട്ട് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്കായിട്ട് റീസെൻ്റ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റും വരുന്നതിൽ നിന്ന് നിങ്ങൾ മാക്സിമം പ്രോപ്പറായിട്ട് അറിയാവുന്ന ആൾക്കാരെ നിങ്ങൾ സമീപിച്ച് അത് പ്രോപ്പറാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. പിന്നെ ജെന്യുവൻ ആയിട്ട് ഉള്ള റിക്രൂട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്, ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കെയറേഴ്സായിട്ട് സീനിയർ കെയറേഴ്സായിട്ടും വരാൻ നോക്കുക. ഓക്കെ, ഞാൻ അഡ്വൈസ് ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഞാനൊരു ലോ സോളിസിറ്ററോ അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ സോളിസിറ്ററോ ഒന്നുമല്ല, നമ്മുടെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത്. നിങ്ങൾ പ്രോപ്പർ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഫർദർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു ഇമിഗ്രേഷൻ സോളിസിറ്ററിനെയോ ഒരു ലോ സോളിസിറ്ററിനെയോ നിങ്ങൾ കണ്ട് ബാക്കി വൈസ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് കെയറേഴ്സായിട്ടോ സീനിയർ കെയറേഴ്സായിട്ടോ വരുന്നവരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതേസമയം നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ UKയിലേക്ക് വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ മാർച്ചിലോ ഏപ്രിലേക്ക് മുന്നേ തന്നെ അവരെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്താണെങ്കിലും. നിങ്ങൾ വരാനിരിക്കുന്നവരാണെങ്കിലും അതിന് മുന്നേ തന്നെ നിങ്ങൾ വരാനായിട്ട് നോക്കുക. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് NHS നഴ്സസിനെ അല്ലെങ്കിൽ ഇനി NHSലേക്ക് റിക്രൂട്ട്മെൻറ്റ് വരാനിരിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സോ കെയറേഴ്സായിട്ടോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ വരാനിരിക്കുന്ന ആൾക്കാരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഈ വിസ അപ്ഡേറ്റ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം മെൻഷൻ ചെയ്തു. ഇനി അപ്കമിംഗ് വീഡിയോസിൽ, ഇനി വരാനിരിക്കുന്ന വീഡിയോസിൽ എന്തൊക്കെയാണ് ഈ വിസ ചേഞ്ചസിൽ വന്നിട്ടുള്ള ബാക്കിയുള്ള പ്രൊപ്പോസൽസും അല്ലെങ്കിൽ ഏതൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ, കാര്യം ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള കാര്യമാണ്. ആ ഒരു കൗണ്ട്, ആ ഒരു നമ്പർ കുറച്ച് കൊണ്ടുവരിക അടുത്ത ഇലക്ഷനെങ്കിലും മുന്നേ എന്നുള്ളൊരു എയിമിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതൊരു പ്ലാൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ NHSലേക്ക് വരാനിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്, നിങ്ങൾ OET IELTS കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ടിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു ചൂടും കളയണ്ട. എത്രത്തോളം നിങ്ങൾ കൺസേണിംഗ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം ആക്റ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിക്കുക, അതിലൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റോ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീനിയർ കെയറേഴ്സിൻ്റെ ആണെങ്കിലും കെയർ അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ കെയറേഴ്സായിട്ട് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇനി വരുന്ന എന്തെങ്കിലും പ്രോപ്പറായിട്ടുള്ള ക്ലിയർ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനലിൽ ഞാനത് ക്ലിയറായിട്ട് മെൻഷൻ ചെയ്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്ന ചേഞ്ചസും കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് നമ്മുടെ ഒരുപാടുള്ള സ്റ്റുഡൻസും കാര്യങ്ങളെല്ലാവരും തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന സീനിയർ കെയറേഴ്സും കെയറേഴ്സായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും അവർക്കും കൂടെ ഒന്നുകൂടെ റീഷ്യൂർ ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുള്ളവരായതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു രീതിയിൽ ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്താണെങ്കിലും. അറ്റ് ദ മൊമെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് ന്യൂസസ് ഇവിടുത്തെ നഴ്സിംഗ് ടൈംസിലാവട്ടെ ബാക്കിയുള്ള കാര്യത്തിലാവട്ടെ ഒക്കെ നോക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട്
മെയിൻ ആയിട്ടുള്ള നഴ്സിങ്ങിലുള്ള ആൾക്കാരാവട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓപ്പോസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാവട്ടെ, എല്ലാവരും തന്നെ ഈ ഒരു കെയർ വിസയിലും അല്ലെങ്കിൽ സീനിയർ കെയർ വിസയിലും വരാൻ പോകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരണ്ട എന്ന് പറയുന്ന ഒരു ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് പേരും. അപ്പോൾ ഈ ഒരു പ്ലാൻ തന്നെ അത് കൊണ്ടുവരാൻ അവർക്ക് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം തന്നെ നമുക്ക് കണ്ടറിയണം എന്താണെന്നുണ്ടെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്, ബിക്കോസ് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു സംഭവം ഇങ്ങനെ ഒരു ഈ കെയർ വിസയിലും അല്ലെങ്കിൽ സീനിയർ കെയർ വിസയിലും ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ലോ കൊണ്ടുവരാണ്, പോളിസി കൊണ്ടുവരാണ്, ഡിപ്പെൻഡൻസിനെ ഫാമിലിയെ കൊണ്ടുവരണ്ട. ബിക്കോസ് ആൾക്കാർ എല്ലാവരും വരുന്നത് തന്നെ യു കെയിലേക്ക് വരുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ അവർക്ക് വെൽ സെറ്റിൽഡ് ആയിട്ട് അവരുടെ ഒരു ഫാമിലി ആയിട്ട് കൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാം എന്നുള്ളൊരു ആകാംക്ഷയിൽ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിലാണ് അവർ വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനൊരു സംഭവം ഇല്ല എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കെയറേഴ്സ് ആയിട്ട് വരുന്നവരും അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സ് ആയിട്ട് വരുന്നവരുടെയും എണ്ണം ക്രമാതീതമായിട്ട് എന്തായാലും കുറയും ഉറപ്പായിട്ട് യു കെയിലേക്ക്. കാരണം ഇപ്പോഴും അത്രയും ഷോർട്ടാണ് വാക്കൻസീസിൽ, ഇപ്പോഴും അത് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റൂൾ വന്നു കഴിയുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി അതിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും, അത് NHS പ്രഷർ കൊടുക്കുകയും ചെയ്യും എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് അവർ പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഡിസിഷൻ കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് അതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്ത് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിലും നിങ്ങളെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ന്യൂസ് വരുന്ന സമയത്ത് തന്നെ ഉടനെ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ വീഡിയോ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്ഡേറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്ന് രണ്ട് ദിവസം എടുത്ത് പഠിച്ച് എന്തൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പോലെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും എനിക്ക് റിപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബിക്കോസ് ഞാൻ എന്താ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കുറേ പേർക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്തത്. പറ്റുന്ന കഴിവിൽ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ ലിമിറ്റേഷൻ അപ്പുറമാവുന്ന സമയത്താണ് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുക, നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, പിന്നെ ഞാൻ ഒന്നു കാര്യം കൂടി എടുത്ത് പറയാനുള്ളത് ഇമിഗ്രേഷൻ ഹെൽത്ത് സർച്ചാറിൻ്റെ കാര്യമാണ്. അതാണ് ഒറ്റയടിക്ക് ഇരട്ടിയായിട്ട് കൂട്ടിയിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിലുള്ള ആൾക്കാർ ഇത് എഫക്ട് ചെയ്യുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെ NHS വർക്ക് ചെയ്യുന്നവർക്കോ കെയറേഴ്സായിട്ടോ സീനിയർ കെയറേഴ്സായിട്ടുള്ളവർക്കോ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർക്കോ യാതൊരു രീതിയിൽ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്താണ്. അതേസമയം നിങ്ങളുടെ ഫ്രണ്ട്സ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിലല്ലാതെ വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ ഫാമിലീസ് ഉണ്ടെങ്കിലോ ഉറപ്പായിട്ട് നിങ്ങളെ അവർ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാലും ഈ വരുന്ന ഇനി താമസിയാതെ തന്നെ ഈ ഒരു ഹെൽത്ത് സർച്ചാർജിന് ഉടനെ തന്നെ അപ്ഡേറ്റ് അവരുടെ ഇൻക്രീസ് കൂട്ടാൻ പോവുകയാണ്, ഈ ഒരു എമൗണ്ട് നിലവിൽ വരാൻ പോവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിസ റിന്യൂ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ റിന്യൂ ചെയ്യാനായിട്ട് പറയുക. അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നാല് പേരുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത്രയും ഏകദേശം ഒരു 4000 pounds ഒരു വർഷത്തേക്ക് തന്നെ അവർ ആ നാല് പേർക്ക് കൊടുക്കേണ്ടി വരും. അതേസമയം അതൊരു 3 വർഷത്തേക്കുള്ള വിസ ആയിട്ടാണ് അവർ റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ എത്രയാണെന്ന് നിയർലി ഒരു 12,000 അല്ലെങ്കിൽ 13,000 13,000,000 rupees ഇൻ റുപ്പീസ് അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും ഈ ഒരു ഹെൽത്ത് സർചാർജിന് മാത്രം. IHS ഫീസ് NHS സർവീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വിസയിലല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അവർ ഡ്യൂ ഫോർ വിസ റിന്യൂവൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് പുതുക്കാനായിട്ട് പറയാം. അപ്പോൾ അവർക്ക് അത്രയും എമൗണ്ട് ഓഫ് ലോട്ട്സ് ഓഫ് മണി അവർക്ക് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം എന്തായാലും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക ഒരു ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫർദർ ആയിട്ടുള്ള UK വിസൻ്റെ എന്തൊക്കെ ബാക്കി ഫർദർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ അപ്കമിംഗ് വീഡിയോയിൽ അല്ലെങ്കിൽ കമ്മിംഗ് ഡേയ്സിൽ വരുന്ന വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ, അതായത് സ്റ്റുഡൻറ്റ് വിസാസിനെ എന്തൊക്കെയുള്ള രീതിയിൽ അഫക്ട് ചെയ്യും, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫാമിലി വിസയുടെ കാര്യം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കി അതാ നഴ്സിങ്ങിനകത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരുന്ന സമയത്ത് വേറെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ് തീരുമാനിക്കാൻ പോവുക. അപ്പോൾ ഈ വന്നിട്ടുള്ള പ്രൊപ്പോസസിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, എന്തൊക്കെ ലോ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. NHS രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലും നിങ്ങളത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഫെർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻസ് നമ്മളിടുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സായി പോകത്തില്ല എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.